എറണാകുളം അതിരൂപതയിൽ ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കുന്നത് സംബന്ധിച്ച് മാർപ്പാപ്പയുടെ കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് അതിരൂപതയെ തകർക്കുന്ന തരത്തിൽ ചില ക്ഷുദ്രജീവികൾ ചിലയ്ക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനാൽ സഭയുടെ പക്ഷം നിൽക്കുന്ന വിശ്വാസി എന്ന നിലയിൽ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. സഭയെ ദുർബലപ്പെടുത്താൻ ഒരു ദുഷ്ടശക്തികൾക്കും കഴിയില്ല. വൈദിക വിദ്യാർത്ഥികൾക്ക് പട്ടം കൊടുക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ തലശ്ശേരി മെത്രാൻ ജോസഫ് പാംബ്ലാനെ രംഗത്തെത്തിയതായി അതിരൂപതയുടെ മീഡിയ കമ്മീഷൻ വക്താവ് സർക്കുലറുകളിലൂടെ അറിയിച്ചിരുന്നു. സിറോ മലബാർ സഭയുടെ 32-ാമത്തെ സിനഡിൽ നിന്ന് യാതൊരു അധികാരവും ലഭിക്കാതെ പെട്ടിയും കിടക്കയുമായി തലശ്ശേരിക്ക് തിരിച്ചുപോയ പാംബ്ലാനെ മെത്രാൻ എന്തിനുവേണ്ടി ഡീക്കന്മാരുടെ പട്ടയത്തിൻ്റെ വിഷയവുമായി വീണ്ടും വിമത കോമരങ്ങളെ വിളിച്ച് യോഗം ചേർന്നത് ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്ന് വെളിപ്പെടുത്തണം. എന്ന് വെച്ചാൽ ഡീക്കന്മാർക്ക് സഭാവിരുദ്ധ രീതിയിൽ കുർബാന അർപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വിമതരായ ക്ഷുദ്രജീവികളിലൂടെ സഭയിൽ കുർബാന വിഷയം സങ്കീർണമാക്കാനും പ്രശ്നങ്ങൾ ആളിക്കത്തിക്കാനുമായിരുന്നു ജോസഫ് പാംബ്ലാനിയുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന്. മറ്റൊന്ന്, ഇദ്ദേഹത്തിന് സഭയിലെ മേജർ ആർച്ച് ബിഷപ്പ് പദവിയും ആഗ്രഹമുണ്ടായിരുന്നു. സഭയിൽ ഭിന്നത സൃഷ്ടിക്കാൻ മുൻനിരയിൽ നിൽക്കുന്ന ജോസഫ് പാംബ്ലാനെ മെത്രാൻ ഉടൻ രാജിവെക്കണം എന്ന് തന്നെയാണ് സഭയിലെ വിശ്വാസികളുടെ ആവശ്യം. ഇപ്പോൾ അതിരൂപത ആസ്ഥാനത്ത് നടക്കുന്ന പ്രതിഷേധ പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കുന്നത് പാംബ്ലാനെയാണെന്ന് വിശ്വാസികൾ പറഞ്ഞാൽ അവരെ എതിർക്കാൻ പാംബ്ലാനെ മെത്രാന് കഴിയുമോ? മിസ്റ്റർ പാംബ്ലാനെ എന്ന് വിളിക്കാനാണ് സഭയെ അനുസരിക്കാത്ത മെത്രാനെ അഭിസംബോധന ചെയ്യാനാണ് വിശ്വാസികൾ താല്പര്യപ്പെടുന്നത്. ആയതിനാൽ മിസ്റ്റർ പാംബ്ലാനെ ഇപ്പോൾ കള്ളനും പോലീസും കളിക്കുകയാണ്. സഭയോടൊപ്പം എന്ന് പറയുകയും ഒപ്പം തന്നെ സഭയെ ഒറ്റിക്കൊടുക്കുകയും ചെയ്യുന്ന പാംബ്ലാനെ ഇപ്പോൾ മീഡിയ കമ്മീഷൻ സ്ഥാനം വഹിക്കുന്ന ആളല്ല. അഭിവന്യ തോമസ് തറയിൽ മെത്രാനാണ് ഇപ്പോൾ മീഡിയ കമ്മീഷന്റെ ചുമതല. സഭയുടെ കാര്യങ്ങൾ വിവേചിച്ചറിയാനുള്ള ബുദ്ധിയും വിവേകവും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് മീഡിയ കമ്മീഷൻ പ്രവർത്തനങ്ങൾ തോമസ് തറയിൽ പിതാവ് അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ നിർവഹിച്ചുകൊള്ളും. 12 വർഷം അതിരൂപതയുടെ ചിലവിൽ വൈദിക പഠനം പൂർത്തിയാക്കിയ ഡിങ്കന്മാർ സിറോ മലബാർ സഭയുടെ അധികാരികളുടെ കൽപ്പനകളെ അനുസരിച്ച് കുർബാന ചൊല്ലണം എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? അതിന് കഴിയാത്തവർ ഏതെങ്കിലും കടപ്പുറത്ത് പോയി പട്ടം പറത്തുന്നതായിരിക്കും ഉചിതം. സിറോ മലബാർ സഭാഭരണ സംവിധാനത്തിൽ നിന്ന് കൊണ്ട് അതിൽ നിന്ന് പുറത്തു വന്ന് മാർപ്പാപ്പയുടെ കീഴിൽ സ്വതന്ത്ര സഭയായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ബുദ്ധി ദുരാത്മാക്കളുടേതാണ്. സൂര്യപ്രകാശത്തെ പഴമറം കൊണ്ട് മറയ്ക്കാനാകില്ല. വിമതർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക്, സൂര്യപ്രകാശത്തെ പഴമറം കൊണ്ട് മറയ്ക്കാനാകില്ല. സഭയ്ക്കെതിരെയുള്ള അൽമായ വക്താക്കൾ എടുക്കുന്ന നിലപാടുകളും പ്രസ്താവനകളും വളരെ അവജ്ഞയോടെ മാത്രമേ കാണാൻ കഴിയൂ. സഭാവിരുദ്ധർക്ക് എറണാകുളം അതിരൂപതയിൽ തഴച്ചു വളരാനുള്ള സാമ്പത്തിക സ്രോതസ് എവിടെ നിന്ന് ലഭിച്ചു എന്ന കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ടവരുടെ നിരീക്ഷണത്തിലാണെന്ന് വിമത ക്ഷുദ്രജീവികൾ മറക്കരുത്. 400-ഓളം വൈദികർ ഒപ്പമുണ്ട് ഒപ്പമുണ്ട് എന്ന പാട്ടും പാടി തുള്ളിച്ചാടി അത് പ്രചരിപ്പിച്ച് നടന്ന വിമത അരമനയിൽ പ്രതിഷേധ സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ നിലവിൽ വൃദ്ധരായ 70 കഴിഞ്ഞ 70-ഓളം വൈദികർ മാത്രമല്ലേ സഭയ്ക്കെതിരെ നിൽക്കുന്നത്? മറ്റുള്ള വൈദികർക്ക് കുർബാന സംബന്ധിച്ച വിഷയങ്ങളെല്ലാം ബോധ്യപ്പെട്ട് പശ്ചാത്താപമുണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. എറണാകുളം അതിരൂപതയെ അതിഗുരുതരമായ പ്രതിസന്ധിയിൽ എത്തിച്ചത് അധികാര ധാർഷ്ട്യവും ധാർമ്മികതയുമില്ലാത്ത വൈദിക കോമരങ്ങളും സായാഹ്നങ്ങളിൽ നടവരമ്പത്തിരുന്ന് ചിലയ്ക്കുന്ന ചില ക്ഷുദ്ര ജീവികളെ പോലെയുള്ളവരല്ലേ? സഭയെ അനുസരിക്കാതെയുള്ള ബലിയർപ്പണം നടത്തുന്ന വൈദികർ, ഇരിക്കുന്ന പള്ളികൾ അടച്ചിടണം എന്നാണ് വിശ്വാസ സമൂഹം പുറത്തുവിടുന്ന സന്ദേശം. ആയതിനാൽ June 9 ഇറക്കിയ സർക്കുലർ വിമതർ ഒരിക്കൽ കൂടി വായിക്കുവാൻ ഓർമ്മപ്പെടുത്തുന്നു. അതെല്ലാം മാർപ്പാപ്പയുടെ ശ്രദ്ധയിൽപ്പെട്ട് സ്ഥായിയായി നിലനിൽക്കുന്ന ഒരു സർക്കുലറാണ് June 9. അതിനെ മാറ്റിമറിക്കാൻ
ഒരു വിമതനും കഴിയില്ല. അതിനുശേഷം വന്ന ഒരു സർക്കുലറും സഭാവിശ്വാസികൾ അംഗീകരിക്കുകയുമില്ല. ഇവിടെ പ്രത്യേകിച്ച് ഒരു ധാരണയൊന്നും ആ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. അതെല്ലാം മിഥ്യാധാരണകൾ മാത്രമാണ്. ഡിങ്കന്മാർക്ക് പട്ടം നൽകുന്നത് സംബന്ധിച്ച് യാതൊരു ധാരണയും ആരും ഉണ്ടാക്കിയിട്ടില്ല. മാർപ്പാപ്പ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് വിശ്വാസി സമൂഹം അനുസരിക്കുന്നത്. മാർപ്പാപ്പയും സഭാസിനടും ആവശ്യപ്പെടുന്ന പ്രതിജ്ഞകൾക്ക് ഡിങ്കന്മാർ ഒപ്പിട്ടു കൊടുക്കുകയും അതിൻ പ്രകാരം മാത്രം നിരന്തരമായി ബലിയർപ്പണം തുടരുക എന്നല്ലാതെ മറ്റൊരു പോംവഴിയും നടപ്പിലാകില്ല എന്ന് അസംയുക്തമായി സഭാസമൂഹം ഒന്നടങ്കം പ്രഖ്യാപിക്കുന്നു. സഭയുടെ ആശയങ്ങളിൽ പൊരുത്തപ്പെടാത്ത കുറച്ച് വിമത കോമാളികൾക്ക് വീര്യം കൂടിയ ദാഹശമനയും ചപ്പാത്തിയും കൊടുത്ത് എവിടെ നിന്നെങ്കിലും കെട്ടിയിറക്കിയാൽ സിനഡിനെ അട്ടിമറിക്കാൻ കഴിയും എന്ന ധാരണ ഉപേക്ഷിച്ചാൽ ഡിങ്കന്മാർ നേർവഴിക്ക് വരും. ഡിങ്കന്മാരെ ബന്ദികളാക്കി വെച്ചിരിക്കുന്നത് വിമതരായ ദുഷ്ടശക്തികളാണ്. അത് ഡീക്കന്മാർക്കറിയില്ല. ആർക്കൊക്കെ എപ്പോൾ എവിടെ വെച്ച് പട്ടം കൊടുക്കണം, അവരെ എവിടെ നിയമിക്കണം, അതെല്ലാം സഭ തീരുമാനിക്കും. സഭയുടെ അട്ടിപ്പേറവകാശം വിമതരായ ദുഷ്ടശക്തികൾ ഏറ്റെടുക്കേണ്ടതില്ല. പ്രതിഷേധ സമരങ്ങളിലൂടെ സഭ പൊതുസമൂഹത്തിൽ അവഹേളിക്കപ്പെടുമെന്ന് തലയിൽ ആൾത്താമസമുള്ളവരോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ? ബിഷപ്പ് ഹൗസും ദേവാലയങ്ങളും വിമതരുടെ കുടുംബ സ്വത്തല്ല, അത് കയ്യേറാമെന്നത് വെറും മിഥ്യാധാരണ മാത്രമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. സഭയോടൊപ്പം തോമസ് കാഞ്ഞിരത്തിങ്കൽ, സെന്റ് തോമസ് കോട്ടയ്ക്ക ഫൊറോന ചർച്ച്, നോർത്ത് പറവൂർ.